മിഖായേൽ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈശോ ജെറൂസലേം ദൈവാലയത്തിലെ കൂടാരത്തിരുന്നാളിൻ്റെ സന്ദർഭത്തിൽ പോയി എന്നാണ് പറയുന്നത്. പോകണമെന്ന് ആരംഭത്തിൽ തൻ്റെ ബന്ധുമിത്രാദികൾ ആവശ്യപ്പെട്ടു. അവിടെ പോയി ഒരു അത്ഭുതമൊക്കെ പ്രവർത്തിക്കണം, നാല് പേര് നിന്നെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, നിങ്ങൾ വയ്ക്കോ, നിങ്ങൾക്ക് പ്രത്യേക സമയമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഈ ക്രോണോളജിക്കൽ ടൈമല്ലേ ഉള്ളൂ, എനിക്ക് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഈശോ പോകാതെയിരുന്നു. പക്ഷേ തിരുനാൾ പകുതിയായപ്പോൾ ഈശോ രഹസ്യത്തിൽ പോയി എന്നാണ് പറയുന്നത്. രഹസ്യമായിട്ട് പോയി, ആരും അറിയാതെ പോയി. എന്നിട്ട് ദൈവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ഈശോ പഠിപ്പിച്ചത് കണ്ടത് കേട്ടപ്പോൾ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, ഇവൻ ഇത്രമാത്രം അറിവ് എവിടെ നിന്ന് കിട്ടി, ഇത്രമാത്രം ഇതുപോലെ, ഇവൻ ഈ സ്കൂളിലൊന്നും പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇവൻ ഇത്രമാത്രം അറിവ് എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞ് അവർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. അപ്പോൾ ഞാൻ അയക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ആ ദൈവത്താൽ, ദൈവത്തിൻ്റെ പ്രബോധനമാണത്. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ വേണ്ടതുപോലെ തിരിച്ചറിയുന്നില്ല എന്നാണ് അതിൻ്റെ സൂചന. അവർ പറഞ്ഞു, ഇവൻ നസ്രായക്കാരനല്ലേ, ഇവനെ നമുക്കറിയാമല്ലോ എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഈശോ പറയുകയാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ശരിക്കും അവർ പറഞ്ഞു, മിശിഹ വരുമ്പോൾ അവൻ എവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിഞ്ഞുകൂടായിരിക്കും എന്ന്, അതായിരുന്നു അവരുടെ ലക്ഷണമായിട്ട്, മിശിഹയുടെ ലക്ഷണമായിട്ട് അവർ കരുതിയിരുന്നതാണ്. അത് വളരെ ശരിയാണത്. അവർക്കറിഞ്ഞുകൂടാ ഈശോ എവിടെ നിന്ന് വരുന്നു. ഞാൻ പിതാവിൽ നിന്നാണ് വരുന്നത്, ഞാൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ഈശോയുടെ മാനുഷികമായ ആ ഉറവിടവും എവിടെ നിന്നാണ് ഈശോ വരുന്നതെന്ന് അവരറിഞ്ഞില്ല. കാരണം മിശിഹ ബേത്ലഹേമിലാണ് ജനിക്കുന്നത്, പിറക്കുന്നത്. ഈശോ ബേത്ലഹേമിലാണ് പിറന്നത്. പക്ഷേ അവർ പബ്ലിക്കായിട്ട്, പരസ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത് നസ്രായക്കാരൻ ഈശോ എന്നാണ്. നസ്രായൻ, നസ്രത്തിൽ നിന്നാണ്, കണ്ടോ. അപ്പോൾ ഈശോയുടെ ശരിയായ ഉറവിടം അവർക്കറിഞ്ഞുകൂടാ. അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താണ് അവർ പറഞ്ഞത്? മിശിഹ വരുമ്പോൾ അവൻ എവിടെ നിന്ന് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കറിഞ്ഞുകൂടാ ഈശോ എവിടെ നിന്നാണ്. അതുകൊണ്ട് ഈശോ മിശിഹയാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തുകയാണ്, കണ്ടോ. ആ മിശിഹയാണ് ഈശോ എന്നുള്ള അവർ അവരുടെ വാക്കുകളിൽ തന്നെ സാക്ഷ്യം നൽകുകയാണ് ചെയ്യുന്നത്. ആ മിശിഹ പഠിപ്പിക്കുന്നവനാണ്. പ്രബോധനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈശോ സിനഗോഗുകളിലാണ് സാധാരണ പഠിപ്പിക്കുന്നത്, പക്ഷേ ദൈവാലയം ആരാധനയ്ക്കുള്ള സ്ഥലമാണ്, അവിടെ ഈശോ പഠിപ്പിക്കുകയാണ്, കണ്ടോ. അതിൻ്റെ അർത്ഥം പ്രബോധനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് ശിഷ്യത്വത്തെ പറ്റി പറയുമ്പോൾ അതാണല്ലോ പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എങ്ങനെ ശിഷ്യപ്പെടുത്തണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അഭ്യസിക്കുവാൻ അവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ശിഷ്യപ്പെടുത്തലിൻ്റെ പ്രോസസ്സാണ്, പ്രക്രിയയാണ് പ്രബോധനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോയുടെ ഇമേജ് ഒരു ഗുരുവിൻ്റെ ഇമേജ് ആയിരുന്നു. ഈശോയുടെ ആ പ്രതിച്ഛായ, അതിൻ്റെ അർത്ഥം ഈശോ ഒരു പ്രബോധകനായിട്ടാണ് അംഗീകരിക്കപ്പെട്ടത്, അറിയപ്പെട്ടത്. അങ്ങനെ അറിയപ്പെടുവാനാണ് ഈശോ ആഗ്രഹിച്ചതും. അതിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം, നമ്മളെ വിശ്വാസം പഠിക്കണം. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ വിശ്വാസം പഠിച്ച് അത് മനസ്സിലാക്കി അത് ജീവിക്കുന്നവരായിട്ട് മാറണം. അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അടയാളം. അതുകൊണ്ട് പ്രബോധനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. വിശ്വാസം പഠിക്കുക. ഞാൻ ജീവൻ്റെ അപ്പമാണ്, അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെടണമെന്ന് പ്രവാചകന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അപ്പോൾ ഈ ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് കൂദാശകൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനമാണ്, പ്രബോധനമാണ്. ദൈവത്തിൻ്റെ ദൈവത്താൽ നമ്മൾ പഠിപ്പിക്കപ്പെടണം. നമ്മൾ വേണ്ടതുപോലെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ മാനുഷികമായിട്ടുള്ള പഠനങ്ങളൊക്കെയേ നമുക്കുള്ളൂ. ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരായി മാറണം. അതാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. ജീവിതത്തിൽ ദൈവമെന്താണ് എന്നോട് പറയുന്നത് എന്ന് കേൾക്കുവാനും പഠിക്കുവാനും അതിനനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായിട്ട് മാറണം. അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അടയാളം അതാണ് എന്ന് ഈശോ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഈശോയുടെ പ്രബോധനം കേട്ട് ജനങ്ങൾ പറഞ്ഞു, ഇവനല്ലേ മിശിഹ? ഇനി മിശിഹ വരുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് എന്ന് അവർ അത്ഭുതപ്പെടുകയുണ്ടായി, സാധാരണ ജനങ്ങൾ. പക്ഷേ യഹൂദർ ഈശോയെ കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. യഹൂദ നേതാക്കൾ ഈശോയെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഈശോ അതിന് വിധേയപ്പെട്ടില്ല, അതിന് അവസരം കൊടുത്തില്ല. കാരണം എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തേ നടക്കുകയുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് ആ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം നമുക്ക് വലിയൊരു കൃപയാണ്, ദൈവം തന്ന വലിയ കൃപയാണ്. വിശ്വാസികളുടെ സമൂഹമെന്നാണല്ലോ സഭ അറിയപ്പെടുന്നത്. പക്ഷേ ഈ സമൂഹം ഈ വിശ്വാസം പഠിക്കുന്നതിന് വേണ്ടുന്നിടത്തോളം താല്പര്യം കാണിക്കുന്നുണ്ടോ? ആ പഠനം വെറും 12-ാം ക്ലാസ് കൊണ്ട് തീർന്നോ? പിന്നെ പഠനമേ ഇല്ല, പിന്നെ അങ്ങ് ജീവിക്കുകയാണ് ഉണ്ടോ? അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുന്നത്. ശരിക്കും ആ വിശ്വാസം നമ്മൾ ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കണം. എത്ര പഠിച്ചാലും തീരുകയില്ല. കാരണം ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ പ്രായം മാറി മാറി വരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ലോകത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. അവിടെയെല്ലാം ആ പ്രശ്നങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നേരിടുവാൻ പഠനം ആവശ്യമാണ്, തുടർ പരിശീലനം ആവശ്യമാണ്. അപ്പം ആ രീതിയിൽ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി ആ പഠിച്ചുകൊണ്ട് വിശ്വാസം മനസ്സിലാക്കി അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ സ്വന്തമാക്കുവാനായിട്ട്, വിശ്വാസം സ്വാംശീകരിക്കുവാനായിട്ട്, ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ജീവിക്കുന്നത് ഓരോ നിമിഷവും എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കണം, ദൈവമേ നീ എന്നെ പഠിപ്പിക്കണം, നീ എന്നെ മനസ്സിലാക്കി തരണം. ഓരോ നിമിഷവും അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വിശ്വാസം പഠിച്ച് ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആവശ്യകതയുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ എപ്പോഴും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട് വിശ്വസിച്ച് വിശ്വാസം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.